നമസ്കാരം. ഒടുവിൽ അങ്ങനെ ആ തീരുമാനവും ഗവർണർ യു ജി സിക്ക് വിട്ടു. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വി സി ഡോക്ടർ പി എം മുബാറക് പാഷ, തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് എന്നിവരുടെ ചട്ടവിരുദ്ധമായ നിയമനങ്ങളിൽ ഗവർണർ വീണ്ടും നിർണായകമായ ഇടപെടൽ നടത്തുകയാണ്. ഗവർണർ സർക്കാർ പോലെ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയ ഘട്ടത്തിൽ മഞ്ഞുരുകലിന്റെ സാധ്യത നിലനിർത്തിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും സ്പീക്കറെയും ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ പിടിവാശി കാരണം ഗവർണറുടെ ക്ഷണം നിരസിക്കുകയായിരുന്നു. മാത്രമല്ല ഗവർണർ ക്ഷണിച്ചവരെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് ആഘോഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഗവർണറെ ക്ഷണിച്ചിട്ടുമില്ല, ക്ഷണിച്ചാലും താൻ എത്തില്ലെന്ന നിലപാടിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പിണറായി വിജയന്റെ ഈ നിലപാട് ഗവർണറെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ വീണ്ടും കൂടുതൽ ഇടപെടൽ നടത്തുന്നത്. യു ജി സി നിലപാട് തേടി ഗവർണർ ചെയർമാന് കത്തയച്ചു കഴിഞ്ഞു. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വി സി പി എം മുബാറക് പാഷ, തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് എന്നിവരുടെ ചട്ടവിരുദ്ധമായ നിയമനം കാരണം പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഗവർണർ. ഈ അവസരത്തിലാണ് ഗവർണർ യു ജി സി നിലപാട് തേടിയിരിക്കുന്നത്. വാഴ്സിറ്റികളുടെ പ്രഥമ വി സിമാരായ ഇവരുടെ നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയോ പാനലോ ഇല്ലായിരുന്നു. ഇത് യു ജി സിയുടെ ചട്ടത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഇരുവർക്കും നോട്ടീസ് അയച്ചത്. യു ജി സി അംഗീകാരത്തിനായി വി സി വേണം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആദ്യത്തെ വി സി നിയമനം അടിയന്തര സാഹചര്യമായതിനാൽ സെർച്ച് കമ്മിറ്റി ഇല്ലാതെ നടത്തുകയായിരുന്നു. ഈ വാഴ്സിറ്റികൾക്ക് വേണ്ടി യു ജി സി ചട്ടത്തിൽ ഇളവ് നേടണമെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ ഹിയറിംഗിൽ ഈ വി സിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ യു ജി സി ചെയർമാന് കത്തയച്ചത്. ഇക്കാര്യം ഗവർണർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശ്രീനാരായണ ഗുരു സർവകലാശാലയിൽ പാഷയെ തിരികെ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു, അതിന് ഗവർണർ തടയിടുകയും ചെയ്തു. ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷയ്ക്ക് പ്രൊഫസറായി 10 വർഷത്തെ പ്രവൃത്തി പരിചയമില്ലെന്നായിരുന്നു ആരോപണം ഉയർന്നത്. ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയത്. പാഷ മുമ്പ് 2 വർഷക്കാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ കോളേജ് ഡെവലപ്മെന്റ് കൌൺസിൽ ഡയറക്ടർ പദവി മുൻകാല പ്രാബല്യത്തോടെ സൃഷ്ടിക്കാൻ വാഴ്സിറ്റി ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള ശുപാർശ കഴിഞ്ഞ ശനിയാഴ്ച ഗവർണർ നിരസിക്കുകയും അത് തിരിച്ചയക്കുകയും ചെയ്തു. 6 വർഷം കോഴിക്കോട് ഫറൂഖ് കോളേജിൽ പ്രിൻസിപ്പളായും 2 വർഷം കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ ഡയറക്ടറായും പ്രവർത്തിച്ച വ്യക്തിയാണ് മുബാറക് പാഷ. 2003-2006 കാലയളവിൽ സി ഡി സി ഡയറക്ടറുമായിരുന്നു. പക്ഷേ അന്ന് സി ഡി സി തസ്തിക ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ വിചിത്രമാണ്. കോളേജിൽ നിന്ന് താൽക്കാലിക തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷനിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതിനാൽ ആ 2 വർഷത്തെ പ്രവർത്തന പരിചയം വി സി നിയമനത്തിൽ പരിഗണിക്കില്ല എന്ന നിലപാട് ശക്തമാവുകയും ചെയ്തു. സി ഡി സി തസ്തികയ്ക്ക് 2003 മുതൽ മുൻകാല പ്രാബല്യം കിട്ടിയാൽ പ്രൊഫസറായി 10 വർഷത്തെ പരിചയം വേണമെന്നും യു ജി സി ചട്ടം പാലിക്കാതെയാണ് ഈ നിയമനമെന്നുമായിരുന്നു ആരോപണം. മുൻപ് ഈ തസ്തിക സ്ഥിരപ്പെടുത്താൻ വാഴ്സിറ്റി ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. ഒരിടവേളയ്ക്ക് ശേഷം സർവകലാശാല വിഷയത്തിൽ സർക്കാരുമായി ഗവർണർ വീണ്ടും ഏറ്റുമുട്ടൽ തുടങ്ങുകയാണ്. മഞ്ഞുരുകലിന് താൻ അനുവദിച്ച സമയം കഴിഞ്ഞെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്.